ത്തിൽ പ്രകടിപ്പിക്കേണ്ടുന്നത്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഉടവാളം മോഷ്ടിച്ചെടുത്ത് അവിടുത്തെ കഴുത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ചിട്ട് മുഹമ്മദേ മയ്യമ്നഉകമിന്നി, ഇന്ന് എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടടോ എന്ന് ചോദിക്കുമ്പോൾ അതേ അക്രമിയുടെ കയ്യിൽ നിന്നും വാള് തിരിച്ചു പിടിച്ചു വാങ്ങി അവന്റെ കഴുത്തിലേക്ക് വെച്ച് എടാ ഇനി എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്ന് ചോദിച്ച മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് ഞാനും നിങ്ങളും എന്നുള്ള ഓർമ്മയാണ് എല്ലാ കാലവും ഉണ്ടാകേണ്ടുന്നത്. പ്രവാചകർ പഠിപ്പിച്ചതെന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് വന്ന് ഹബീബായ റസൂലേ എന്റെ അന്തസ് പിച്ച് ചിന്താൻ, എന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ, എന്റെ ജീവൻ അപഹരിക്കാൻ ഏതെങ്കിലും ഒരു അക്രമി വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? അവന് ഇസ്ലാമിന്റെ മാനവികത പഠിപ്പിക്കണമെന്നല്ല, നാരങ്ങാ നീര് കൊടുക്കണമെന്നല്ല, ലക്കും ദീനുക്കും വലിയ ദീനെന്ന ന്യായം പറയണമെന്നല്ല, മറിച്ച് നിന്നെ അക്രമിക്കാൻ വരുന്നവന്റെ മുന്നിൽ നീ പ്രതികരിക്കണം, പ്രതിരോധ പോരാട്ടം നടത്തണം എന്ന് പ്രവാചകർ പഠിപ്പിക്കുമ്പോൾ അവനെന്നെ കൊലപ്പെടുത്തിയാലോ പ്രവാചകരെ, എങ്കിൽ നീയൊരു രക്തസാക്ഷിയാൾ, സ്വർഗം മുഴുവനും പാറിപ്പറക്കാൻ സൗഭാഗ്യം ലഭിച്ച പച്ചപ്പറവകളുടെ കൂട്ടത്തിൽ നീ പെടുമെന്ന് പഠിപ്പിച്ച പ്രവാചകരുടെ അനുയായികളായിക്കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായ, രാജ്യത്തിന്റെ ശത്രുക്കളായ സംഘപരിവാര ഫാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ മുന്നിൽ രക്തസാക്ഷിത്വ ഭരിക്കാൻ തയ്യാറായിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ കാലഘട്ടത്തിൽ നാം തയ്യാറാകേണ്ടതുണ്ട്. എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ യൂണിഫോം ധരിച്ച പ്രിയപ്പെട്ട കേഡറ്റുകളെ, നിങ്ങൾ ആൺകുട്ടികളാണ്. നിങ്ങൾ ഇവിടെ പരേഡ് ചവിട്ടിയത് കോഴിക്കോടിന്റെ മണ്ണിലല്ല, മറിച്ച് നിങ്ങൾ ചവിട്ടിയരച്ച അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഉടവാളും മോഷ്ടിച്ചെടുത്ത് അവിടുത്തെ കഴുത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ചിട്ട് മുഹമ്മദേ മയ്യമ്നഉകമിന്നി, ഇന്ന് എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടടോ എന്ന് ചോദിക്കുമ്പോൾ അതേ അക്രമിയുടെ കയ്യിൽ നിന്നും വാള് തിരിച്ചു പിടിച്ചു വാങ്ങി അവന്റെ കഴുത്തിലേക്ക് വെച്ച് എടാ ഇനി എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്ന് ചോദിച്ച മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് ഞാനും നിങ്ങളും എന്നുള്ള ഓർമ്മയാണ് എല്ലാ കാലവും ഉണ്ടാകേണ്ടുന്നത്. ഇയാള് പറയുന്നത് പച്ചക്കള്ളാണ്, കളവ് പറഞ്ഞ ആശയം പ്രചരിപ്പിക്കുകയാണ്. അത് ആശയ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരത്തണ്ണിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരാൾ കടന്നു വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും? മൻ യംനഉക മിന്നി. മുത്ത റസൂലുള്ളാഹി തങ്ങൾ ഉടനെ പറയുന്നു, അല്ലാ അല്ലാ എന്ന് കേൾക്കുമ്പോൾ അയാൾ വിറച്ചിട്ട് കയ്യിൽ നിന്ന് പിന്നെ വാള് താഴെ വീഴുന്നു. ആ വാള് നബി എടുക്കുക, കഴുത്തിൽ വെക്കുന്നു എന്നൊന്നും ഹദീസിലില്ല. അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കണം, സുബായത്തങ്ങളുടെ പേരിൽ കളവ് പറയണം. നബി അയാളോട് ചോദിക്കുന്നു, നിന്നെ ആര് രക്ഷിക്കും? വാള് സുബായത്തങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അയാൾ പറയുന്നത്, വാള് പിടിച്ചവരിൽ ഏറ്റവും നല്ലവനാവുക മുഹമ്മദ് നീ എന്നാണ് പറയുന്നത്. അപ്പൊ സുബായത്തങ്ങൾ അയാളോട് ഷഹാദത്ത് കലിമ ചൊല്ലാൻ പറയുന്നു. അയാൾ പറയുന്നു, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലില്ല, പക്ഷേ വലാക്കിനി വാഹിദുക്ക അല്ല ഉക്കാത്തിലക്ക വലാക്കുനും ആ കൗമി ഉക്കാത്തിലുനക്ക, ഇനി ഒരിക്കലും ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്യില്ല, അങ്ങനെ കൊല്ലാൻ വരില്ല. അതുപോലെ തന്നെ അങ്ങയോട് യുദ്ധം ചെയ്യുന്നവരുടെ കൂടെ ഞാൻ പെടുകയില്ല. റസൂലുള്ളാഹി തങ്ങൾ അതോടുകൂടി അയാൾ ഒഴിവാക്കാണ്. ഫഖല്ല സബീലഹു, അങ്ങനെ അയാൾ തന്റെ ജനതയിലേക്ക് പോയിട്ട് ആ ജനതയോട് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുടെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറയുകയാണ്. അപ്പൊ ഇതിൽ ചങ്ങായി തട്ടിവിടുന്ന ആശയം ഒന്നുമില്ല, വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. ഓക്കെ, ഇത് സഹീഹുൽ ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി ഹദീസുണ്ട്. ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട് ഇതേ സംഭവം തന്നെ. ഇതിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്,